മരണക്കളിയായി മാറുകയാണ് കേരളത്തിൽ ഈ കഴിഞ്ഞ ആഴ്ച രണ്ട് കുട്ടികൾ കൂടി ഈ മരണക്കളിയുടെ ഇരകളായി ഓൺലൈൻ ഗെയിം റീചാർജ് ചെയ്യാൻ അച്ഛന്റെ ഫോൺ ഉപയോഗിച്ചത് വഴി പണം നഷ്ടപ്പെട്ടതിന്റെ മനോവിഷമം മൂലമാണ് ആത്മഹത്യ ചെയ്തത് 14 വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങൾ കോവിഡ് കാലത്തെ അടച്ചിടൽ കുട്ടികൾക്കിടയിലും യുവാക്കൾക്കിടയിലും ഓൺലൈൻ ഗെയിമുകളുടെ സ്വാധീനം വളരെയേറെ കൂട്ടി അവ വലിയ വിപത്തായി മാറിയിരിക്കുകയാണ് യുവതലമുറയ്ക്കിടയിൽ മുൻപും ഇതുപോലെ ഗെയിമുകൾ പല ജീവനുകളും എടുത്തപ്പോൾ അവ നിരോധിക്കപ്പെട്ടെങ്കിലും ഇപ്പോഴും ചില ഗെയിമുകൾ ആപൽക്കരമായി തുടരുന്നു എന്നത് വസ്തുതയാണ് ഫ്രീഫയർ പബ്ജി പോലുള്ള ഓൺലൈൻ ഗെയിമുകളിൽ അടിമപ്പെട്ടിരിക്കുന്നു കുട്ടികൾ മാനസികമായും ശാരീരികമായും വ്യതിയാനം സംഭവിച്ച നിരവധി പേരാണ് ഇതിന് ചികിത്സ തേടുന്നത് ഗെയിം നിരോധിക്കപ്പെട്ടപ്പോൾ അതിന് സമാനമായി അരങ്ങുവാണിരുന്നത് ഫ്രീഫയർ ആണ് പബ്ജി പോലെ സർവൈവൽ ഗെയിമാണ് ഫ്രീഫയർ ഒരു ദ്വീപിലേക്ക് പാരച്യൂട്ടിൽ പറന്നിറങ്ങുന്ന ചിലർ പിന്നീട് ആയുധങ്ങൾ തേടുന്നു അതുപയോഗിച്ച് എതിരാളികളെ നേരിടുന്നു 2019 ഏറ്റവും കൂടുതൽ ആളുകൾ ഡൌൺലോഡ് ചെയ്ത ഗെയിമാണിത് ഏകദേശം 150 മില്യൺ ആക്റ്റീവ് യൂസേഴ്സ് ആണ് ദിനം പ്രതിയുള്ളത് ഫ്രീഫയർ പ്രവർത്തിപ്പിക്കുന്ന ഖരേന സിംഗപ്പൂരിലെ ടെക് കമ്പനിയുടെ ഉപസ്ഥാപനമാണ് ലാറ്റിൻ അമേരിക്ക ഇന്ത്യ തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയതും യുഎസിൽ തുടർച്ചയായി രണ്ട് പാദങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ മൊബൈൽ ബാറ്റിൽ റോയൽ കൂടിയാണ് ഫ്രീഫയർ ഗൂഗിൾ പ്ലേയിൽ മാത്രം ആജീവനാന്ത ഡൌൺലോഡുകളിൽ 1 മില്യണിലധികം ഡൌൺലോഡുകൾ നേടുന്ന ആദ്യത്തെ മൊബൈൽ യുദ്ധ റോയൽ ഗെയിം എന്ന പ്രത്യേകത കൂടിയുണ്ട് 2020 402.1 മില്യൺ കളിക്കാരുമായി 48% ഉയർച്ചയാണ് നേടിയത് പണമടച്ചുള്ള ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എണ്ണം 35.7 ദശലക്ഷമായി വളർന്ന് വർഷം തോറും 73% വർദ്ധിച്ചു കൊറോണ കാലത്തെ അടച്ചിടലിലാണ് ഗെയിമുകൾക്ക് ഇത്രയേറെ ആവശ്യക്കാരേറിയത് പബ്ജിയുടെ നിരോധന കാലത്ത് ഫ്രീഫയർ ഇന്നും അരങ്ങൊഴിയാതെ വാഴുകയാണ് ഓൺലൈൻ ക്ലാസുകൾക്കായി കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൂടി കിട്ടിയപ്പോൾ കളിക്കാരുടെ എണ്ണവും കൂടി ഊണും ഉറക്കവുമില്ലാതെ 4 ചുമരുകൾക്കുള്ളിൽ യുവതലമുറകൾ അടയ്ക്കപ്പെട്ടു ആരോഗ്യവും സമയവും ഇത്തരം ഗെയിമുകൾക്കായി മാറ്റിവെക്കുന്നതിനൊപ്പം തന്നെ കളിയുടെ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുന്നതിനു വേണ്ടിയുള്ള ആയുധം വാങ്ങുന്നതിനായി പണമിറക്കിയും കളി തുടർന്നു മാതാപിതാക്കൾ അറിയാതെ അവരുടെ അക്കൌണ്ട് ബാലൻസുകൾ കുറഞ്ഞു വന്നു പണം നഷ്ടമാകുന്ന വഴി തേടുമ്പോഴാണ് പലപ്പോഴും മാതാപിതാക്കൾ ഇത്തരം ഗെയിമുകളെക്കുറിച്ച് അറിയുന്നത് പഠനത്തിനായി എടുക്കുന്ന ഫോണുകളിൽ ഹൈഡ് ചെയ്ത നിലകളിൽ ഓൺലൈൻ ഗെയിം ആപ്പുകൾ പ്രത്യക്ഷപ്പെടുന്നു നേരം പോക്കിനായി തുടങ്ങുന്ന ഓൺലൈൻ ഗെയിമുകൾ കരകയറാൻ കഴിയാത്ത ലഹരിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കും അവർ പോലും അറിയാതെ കഞ്ചാവും മയക്കുമരുന്നും പോലെ തന്നെ ജീവിതത്തിൽ വലിയ തോതിൽ അടിമപ്പെടുന്നുണ്ട് ഈ ഗെയിമുകൾ ഇത്തരം അഡിക്ഷനുകൾക്ക് അടിമപ്പെട്ടവരെയാണ് ഗെയിമുകൾ ഉണ്ടാക്കുന്നവരും ലക്ഷ്യമിടുന്നത് ഇതിലൂടെ കോടികളുടെ നേട്ടമാണ് ഇവർക്ക് ലഭിക്കുന്നത് ഈ പണം നഷ്ടമാകുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കൌമാരക്കാരായ കുട്ടികൾ ആത്മഹത്യ എന്ന വഴി തിരഞ്ഞെടുക്കുന്നു ഇത് അപകടകരമായ സൂചനയാണ് സമൂഹത്തിന് നൽകുന്നത് മാനസിക നിലയിലെ മാറ്റങ്ങളാവാം ഒരുപക്ഷെ അവരെ അത്തരം ചിന്തകളിൽ കൊണ്ടെത്തിക്കുന്നത് ലഹരി ആശ്രയത്വമുള്ള വ്യക്തികളിൽ കാണുന്ന അതേ ലക്ഷണങ്ങളാണ് ഗെയിമിംഗ് ഡിസോർഡർ ഉള്ള വ്യക്തികളിലും കണ്ടെത്തിയതായി പഠനങ്ങൾ പറയുന്നത് കേവലം ഒരു ചികിത്സയ്ക്കപ്പുറം ഇതിന് വ്യക്തമായ ഒരു പഠനത്തിന് വിധേയമാക്കാൻ ICD-11 പ്രാബല്യത്തിൽ വരേണ്ടതുണ്ട് പക്ഷേ അത് 2022 പ്രാബല്യത്തിലെത്തുക അതുകൊണ്ട് ഇത് മാനസിക രോഗമാണോ എന്ന ചോദ്യത്തിന് അല്ല എന്ന് ഉത്തരം പറയേണ്ടി വരും എന്നിരുന്നാലും ഇത്തരം ബുദ്ധിമുട്ടുകളുമായി എത്തുന്നവർക്ക് മാനസികാരോഗ്യ സേവനങ്ങൾ നൽകേണ്ട ഉത്തരവാദിത്വവുമുണ്ട് ചൈന കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഗെയിമിംഗ് ഡിസോർഡർ ഉള്ളവർക്ക് സേവനങ്ങൾ നൽകാനുള്ള പ്രത്യേക ആശുപത്രികൾ അവർ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിനുള്ള ചികിത്സാരീതികൾ മനഃശാസ്ത്രപരമാണ് ഇതിൽ തന്നെ കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടുള്ളത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി അഥവാ CBT എന്ന മനഃശാസ്ത്ര ചികിത്സയാണ് റിലാക്സേഷൻ പരിശീലനം ഗ്രൂപ്പ് തെറാപ്പി ഫാമിലി തെറാപ്പി തുടങ്ങിയ ചികിത്സകളും ഫലപ്രദമായി പറയുന്നു പബ്ജി എന്ന കളിയിലൂടെ ഒരു തലമുറയെ മുഴുവൻ ഇന്റർനെറ്റ് ലോകത്തിന്റെ മായാലോകത്തേക്ക് തളച്ചിട്ട് അവിടെ നിന്ന് മരണത്തിലേക്ക് വഴിവിട്ടിരിക്കുകയാണ് ഈ ഗെയിമുകൾ പബ്ജി ഗെയിം ഇന്ത്യ നിരോധിച്ചപ്പോൾ അതിനൊപ്പം നിൽക്കുന്ന മറ്റ് ഗെയിമുകൾ രൂപം കൊണ്ടു നിരവധി കുരുന്ന ജീവനുകളും പൊലിഞ്ഞു ഈ ഗെയിമുകളെല്ലാം ബംഗ്ലാദേശിൽ 3 മാസത്തേക്ക് കഴിഞ്ഞ ആഗസ്റ്റിൽ നിരോധിക്കാൻ തീരുമാനമുണ്ടായിരുന്നു ഫ്രീഫയർ പബ്ജി ടിക്ടോക് ബിഗോ ലൈവ് എന്നിവയ്ക്കും താൽക്കാലിക നിരോധനം ഏർപ്പെടുത്താൻ ബംഗ്ലാദേശ് കോടതി സർക്കാരിനോട് ഉത്തരവിടുകയും ചെയ്തു ഈ ഗെയിമുകളും ആപ്പുകളും കുട്ടികളെ അക്രമത്തിലേക്കും അനാശാസ്യ പ്രവർത്തനങ്ങളിലേക്കും എത്തിക്കുന്നെന്നും കള്ളപ്പണം വെളുപ്പിക്കുന്നതിനായി ഇവ ഉപയോഗിക്കപ്പെടുന്നു എന്നീ വാദങ്ങൾക്ക് പുറത്താണ് ഇവയ്ക്ക് ബംഗ്ലാദേശ് വിലക്ക് ഏർപ്പെടുത്താൻ ഉത്തരവായത് കേരളത്തിൽ ഈ വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ സർക്കാർ ഇതിനായി നിരവധി പരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നു തുടർച്ചയായുള്ള ബോധവൽക്കരണത്തിലൂടെയും അതോടൊപ്പം അന്താരാഷ്ട്ര തലത്തിലുള്ള സംഘടനകളുടെ അടക്കം സഹായത്തോടെ ഇതിന് പ്രതിവിധി ഉണ്ടാക്കുമെന്നും സർക്കാർ പറഞ്ഞു എന്നാൽ ഇതെല്ലാം വെറും പാഴ്വാക്കായി മാറിയിരിക്കുകയാണ് ഈ അടുപ്പിച്ചുള്ള രണ്ടു മരണത്തിലൂടെ